أيها الطلاب السلام عليكم ورحمة الله هل أنتم طيبون يا أحبائي بخير ما شاء الله الحمد لله في الفصل الماضي ماذا فهمنا و أدنا ماذا البطاقة في في മുഖ്തലിഫ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ആശംസ കാർഡുകൾ തയ്യാറാക്കി അല്ലേ മക്കളതുപോലുള്ള ആശംസാ കാർഡുകൾ തയ്യാറാക്കി ടീച്ചർമാർ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവുമെന്ന് സാറ് വിചാരിക്കുന്നു അല്ലുൽത്തിൻ ജദീദ നമ്മളിന്ന് ഒരു യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് ഒരു പുതിയ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ് പുതിയ യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് നമ്മുടെ യൂണിറ്റിന്റെ പേരെന്താണ് എന്നാണ് ി രണ്ട് അനുഗ്രഹങ്ങൾ രണ്ട് അനുഗ്രഹങ്ങൾ എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര് അതിൽ നാല് പാഠഭാഗങ്ങളുണ്ട് അൽ നമുക്ക് അതിലെ ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം അല്ലേ അല്ലെ ഇവിടെ ഒരു പടമുണ്ട് അല്ലെ ഇവിടെ കുറേ കുട്ടികളുണ്ട് അല്ലെ ഒരു ബിന്ദു ഒരു പെൺകുട്ടിയുണ്ട് മാതായുൽഹാദ് ഈ കുട്ടിയും ഈ എന്താണ് പെൺകുട്ടിയും എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് അവർ ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് ഒരു എന്താണ് മര്യാദക്കല്ല ഭക്ഷണം കഴിക്കുന്നത് അല്ലേ ഒരാൾ ചേരലിരിക്കുന്നു എണീറ്റിരിക്കുന്നു ഒരാൾ മേശയുടെ മുകളിലിരിക്കുന്നു ഈ പെൺകുട്ടിയും മേശയുടെ മുകളിൽ ഇരിക്കുന്നു ഭക്ഷണം ചറപറ വാരി കഴിക്കുന്നു ഇവിടെ ഒരു കുട്ടി കരയുണ്ട് എന്തിനായിരിക്കും അവൻ കരയുന്നത് എന്തിനാണ് അല്ലേ നമ്മുടെ ഇതിൻ്റെ പാത്രത്തിൽ നിന്ന് പാലിവിടെ പോയിരിക്കുവാണ് ഹലീബ് പാല് പോയിരിക്കുന്നു അപ്പൊ പാല് പോയത് കൊണ്ടാണ് ഈ കുട്ടി കിടന്ന് കരി ചെയ്യുന്നത് അല്ലെ അപ്പോ ഇങ്ങനെയാണോ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ഇങ്ങനെയാണോ ഭക്ഷണം കഴിക്കേണ്ടത് അല്ല നമ്മൾ നല്ല ഒതുക്കത്തോടെയും മര്യാദയോടെയും ഇരുന്ന് എന്താണ് ഭക്ഷണം ഭക്ഷണം കഴിക്കണം അല്ലെ അപ്പൊ സാർ ഒരു വീഡിയോ ആദ്യം കാണിച്ചു തരാം ആ വീഡിയോ എവിടെയാണ് ഉള്ളത് എന്ന് അറിയോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ വീഡിയോയുടെ ഏറ്റവും മുകളിൽ ഒരു ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഐ ബട്ടൺ നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഐ ബട്ടൺ തെളിയും അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കണ്ടു നോക്കിയോ ഓക്കെ കണ്ടു നോക്കുമല്ലേ ഇൻഷാല് അപ്പം നിങ്ങളത് കണ്ടു നോക്കിയതിന് ശേഷം വീണ്ടും സാറ് പഠിപ്പിക്കുന്നതിലേക്ക് വരണം കേട്ടോ ഓക്കെ മാഷാ അല്ല മക്കളത് കണ്ടു അല്ലേ അവിടെ എന്താണ് കണ്ടത് ആ അതില് ആ പെൺകുട്ടി നമുക്ക് എന്താണ് ഭക്ഷണത്തിന്റെ മര്യാദകൾ പറഞ്ഞു തരുവാണ് അല്ലേ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം കൈ കഴുകണം അല്ലേ കൈ കഴുകണം കൈ കഴുകണ്ടേ അതിനുശേഷം എന്ത് ചെയ്യണം ബിസ്മില്ല എന്ന് പറയണം ദൈവ നാമത്തിൽ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് നമ്മൾ പറയണം അതിനുശേഷം നമ്മൾ എന്ത് പറയണം അതിനുശേഷം നമ്മൾ നമ്മുടെ വലത് കൈ കൊണ്ടാണ് കഴിക്കേണ്ടത് ഏത് കൈ കൊണ്ടാണ് വലത് കൈ കൊണ്ടാണ് കഴിക്കേണ്ടത് ഓക്കെ അല്ലേ അതിനുശേഷം എന്ത് ചെയ്യണം അതിനുശേഷം നമ്മൾ കഴിക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഏറ്റവും അടുത്ത ഭാഗമാണ് ഭക്ഷണത്തെ ചോറ് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ നടുവിൽ പോയി വാരി കഴിക്കാൻ പാടില്ല നടുവിന്ന് പോയി വാരി കഴിക്കാൻ പാടില്ല അതിനുശേഷം എന്ത് ചെയ്യണം ആ കുട്ടി പറഞ്ഞ് ശ്രദ്ധിച്ചു നിങ്ങൾ നമ്മൾ നമ്മുടെ എന്താണ് ദൈവത്തിന് സ്തുതിക്കണം അള്ളാഹുവിനെ സ്തുതിക്കണം അലഹമില്ല എന്ന് പറയണം പിന്നെയോ അതിനു ശേഷം നമ്മൾ ഭക്ഷണത്തിന് ശേഷം കൈകൾ കഴുകുകയും വേണം അത്രയല്ല പെൺകുട്ടി നമുക്ക് പറഞ്ഞു തന്നത് ഓക്കെ അപ്പം അതുപോലെ നല്ല മിടുക്ക് ായി മിടുക്കുകളുമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ അല്ലേ ഇൻഷാ അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ഒരു കുട്ടിയെ പരിചയപ്പെടാം നമുക്ക് ഒരു പുതിയ കൂട്ടുകാരനെ പരിചയപ്പെടാം അപ്പൊ ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ ആരാണ് അവന്റെ പേര് ജാബിർ എന്നാണ് ജാബിർ ജാബിർ നമ്മൾ അവൻ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങളെപ്പോലെ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ ജാബിറ് മദ്റസിക്കുല്ലയുമ എല്ലാ ദിവസവും ജാബിർ സ്കൂളിലേക്ക് പോവും എവിടേക്ക് പോവും സ്കൂളിലേക്ക് പോവും അപ്പോൾ ഒരു ദിവസം ജാബിർ എഴുന്നേറ്റ് എന്തൊക്കെയാണ് ചെയ്തെന്ന് നമുക്ക് നോക്കാം ഓക്കെ അല്ലേ ഓക്കെ നമുക്ക് പാഠഭാഗം നോക്കുക സാർ വായിക്കുന്നത് അതുപോലെ ശ്രദ്ധിച്ചിരിക്കണം ഓക്കെ അല്ലേ جلس جابر أمام المائدة ونادى أمه ماما تأخرت تأخرت هاتي الفطور هاتي الفطور فطور الأم الفطور جاهز يا بني الفطور جاهز يا بني اغسل يديك اغسل يديك وقل وقل بسم الله وقل بسم الله جابر نعم يا ماما نعم يا ماما فتناول جابر الفطور ثم قال الحمد لله الحمد لله غسل جابر يديه وأسرع إلى المدرسة وأسرع إلى المدرسة

ടേബിള് ഡൈനിങ് ടേബിള് അമാമിൽ പിറകിൽ അപ്പം ഇതിയുടെ മുമ്പിൽ ഇരുന്നു അവൻ വിളിച്ചു ഉമ്മഹു ആരെയാണ് വിളിച്ചത് അവൻ്റെ ഉമ്മയെ വിളിച്ചു മാമാ അല്ലെങ്കിൽ ഉമ്മ അമ്മേ എന്ന് വിളിച്ചു എന്ത് പറഞ്ഞു എന്താണ് ഞാൻ വൈകി ഞാൻ വൈകി ഹരുത ഭക്ഷണം നമ്മുടെ നാസ്താന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിനാണ് പറയുക മക്കളത് ഓർത്തിരിക്കണം അൽഫത്തൂർ രാവിലത്തെ ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണത്തിന് എന്താ പറയുക എന്നറിയോ ഏ അത്രിത്തെ ഭക്ഷണം അൽ അൽ ശ്രദ്ധിച്ചു നോക്ക ഉം അപ്പൊ എനിക്ക് ഭക്ഷണം എന്താ രാ പ്രഭാത ഭക്ഷണം എന്താ രാജകതി ആണെങ്കിലും അപ്പൊ ഉമ്മ പറഞ്ഞു അൽ ഫത്തൂർ രാവിലത്തെ ഭക്ഷണം ജാഹിസ് റെഡിയാണ് പൊന്നുമോനെ രാവിലത്തെ ഭക്ഷണം റെഡിയാണ് കേട്ടോ നമ്മൾ ആ കുട്ടി വീഡിയോ കണ്ടപ്പോൾ കുട്ടി പറഞ്ഞിട്ടുണ്ട് അല്ലെ അവന്റെ കൂട്ടുകാരും കൂട്ടുകാരികളൊക്കെ വിളിക്കുന്നില്ലേ അൽ ഫസൂർ അല്ലെങ്കിൽ ജാഹിസുൻ എന്ന് പറയുന്ന മക്കൾ ശ്രദ്ധിച്ചോ ജാഹിസ് ജാഹിസ് റെഡി 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 എന്നർത്ഥം ശ്രദ്ധിച്ചിട്ടുണ്ടാകും പറയില്ലേ ഉമ്മ പറഞ്ഞു നീ കഴുകണം യഥ നിന്റെ കൈകൾ കഴുകണം അപ്പൊ ഉമ്മ നമ്മള് നമ്മൾ പറഞ്ഞ ഭക്ഷണത്തിന്റെ മര്യാദ പറഞ്ഞില്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞില്ല ആദ്യം ആദ്യം ചെയ്യണം കൈ കഴുകണം നീ എന്ന് ദൈവനാമത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു എന്ന് പറയണം ജാബിർ ജാബിർ പറഞ്ഞു യാ മാമ ഞ ഉ അല്ലെങ്കിൽ മമ്മി അമ്മേ ശരി എന്ന് പറഞ്ഞു ജാബിർ ഫ അങ്ങനെ തനാവല കഴിച്ചു ജാബിർ ജാബിർ കഴിച്ചു അൽ ഫത്തൂർ ഭക്ഷണം കഴിച്ചു സുമാല എന്നിട്ട് എന്തു പറഞ്ഞു അലഹദില്ല ഭക്ഷണം കഴിച്ചത് എങ്ങനെയായിരിക്കും സാറ് പറഞ്ഞില്ല നേരത്തെ ആ വലത് കരം കൊണ്ടായി കഴിച്ചിട്ടുണ്ടാവും അല്ലേ അതുപോലെ വലത് കരം നമ്മുടെ റൈറ്റ് ഹാൻഡ് കൊണ്ടാ കഴിച്ചത് എന്നിട്ട് പിന്നെ എങ്ങനെ കഴിച്ചിണ്ടാവും എന്റെ ഇടയിൽ ഒരു കാര്യം കൂടി സാറ് പറഞ്ഞു എന്താണ് ആ മാഷാല്ല നമ്മള് ഭക്ഷണത്തിന് ഏറ്റവും അടുത്തിള്ള ഭക്ഷണം കഴിക്കണം ഭക്ഷണത്തില് ഭക്ഷണത്തിന്റെ പാത്രത്തിൽ നടുവെന്ന് എടുത്ത് കഴിക്കാൻ പാടില്ല തൊട്ടടുത്ത് എടുത്ത് നമ്മൾ കഴിക്കണം സുമാൽ അൽഹംദുലില്ല അങ്ങനെ എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു അൽഹംദുലില്ല ദൈവത്തിന് സ്തുതി അള്ളാഹുവിന് സ്തുതി എനിക്ക് ഈ ഭക്ഷണം കിട്ടിയല്ലോ എന്ന് നമ്മൾ അതുപോലെ ഭക്ഷണം കിട്ടാത്ത കുറെ ആളുകൾ കൂട്ടുകാരൊക്കെ ഉണ്ടാവും ഉണ്ടാവൂലേ പക്ഷെ എനിക്ക് അള്ളാഹു ഭക്ഷണം നൽകി അല്ലെങ്കിൽ ദൈവം ഭക്ഷണം നൽകി അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ജാബിറുൻ കഴുകി അവൻ്റെ രണ്ട് കൈയും കഴുകി അവസാനത്തെ ഇത് ചെയ്തു അല്ലെ വാസുറ എന്നിട്ട് അവൻ മദ്രസ ഓടിറസ് പെട്ടെന്ന് പോയി ഇലൽ മദ്രസ സ്കൂളിലേക്ക് പെട്ടെന്ന് പോയി ഓക്കേയല്ലോ മക്കളെ അപ്പൊ നമ്മൾ ഈ പാഠഭാഗത്തിൽ ജാബിർ ചെയ്ത ഭക്ഷണത്തിൽ കഴിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഓർക്കണം ഒന്നാമത്തത് ഗസല ജാബിർ യദേഹി അവൻ്റെ കൈ കഴുകി അല്ലേ പിന്നെ പിന്നെ സം അല്ലാ അദ്ദേഹം അവൻ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു അല്ലെങ്കിൽ ദൈവനാമം ഉച്ചരിച്ചാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് പിന്നെ പിന്നെയോ എന്താണ് അക്കലബിയുടെ വലത് കരം കൊണ്ടാണ് കഴിച്ചത് പിന്നെയോ യലീഹി അവൻ്റെ അടുത്തുള്ള ഭക്ഷണമാണ് കഴിച്ചത് എന്നിട്ടോ അവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു പിന്നെയോ യലീഹി അക്കൽ ഭക്ഷണത്തിന് ശേഷം അവൻ കൈ കഴുകുകയും ചെയ്തു അത്രയും കാര്യങ്ങള് മക്കൾ ഓർത്തിരിക്കണം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അള്ളാഹു സുബാനുത്തല നല്ല മക്കളായി വളരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠഭാഗങ്ങൾ സാറ് കാണിച്ചു തരാം അതുവരെ എല്ലാവർക്കും അസലാമലൈക്കും